നമസ്കാരം. പ്രഭാത കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പശ്ചിമേഷ്യയിൽ സമാധാനമില്ല എന്നുള്ളതാണ്. വലിയ രൂക്ഷമായ യുദ്ധം നടക്കുന്നു. നിരവധി ആളുകൾ കൊല്ലപ്പെടുന്നു. ഇന്ത്യക്കാരായ ചിലർ തീർത്ഥാടനത്തിന് പോയവരൊക്കെ തിരിച്ചു വന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇന്ത്യക്കാരെ കൂടുതലായി ഒഴിപ്പിക്കാനുള്ള ശ്രമം വിദേശകാര്യ മന്ത്രാലയം ആരംഭിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇതടക്കം നിരവധി വാർത്തകളുണ്ട് തലക്കെട്ടുകളിലേക്ക്. വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ, ഇസ്രായേൽ പലസ്തീൻ ഇസ്രായേൽ ഹമാസ് സംഘർഷം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് രാവിലെയുള്ളത്. കുരുതിക്കളമായി പശ്ചിമേഷ്യ. ഇസ്രയേൽ ഹമാസ് യുദ്ധം ആറാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഗാസയിൽ 300 പേർ കൂടി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ആരോഗ്യ മന്ത്രാലയം തന്നെ ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇസ്രായേലിൽ ഹമാസിന്റെ മിന്നലാക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 1200 അത് കഴിഞ്ഞ ദിവസം മാത്രത്തിൽ വലിയ കണക്കുകൾ പുറത്തുവന്ന പശ്ചാത്തലം നമ്മൾ കണ്ടതാണ്. ഇതിനിടെ ഇസ്രായേലിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള പ്രത്യേക ദൗത്യം ഓപ്പറേഷൻ അജയ് എന്ന പേരിട്ട് അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ, ഗാസയിലെ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. תזיזו את הראשים שלכם מפה, תזיזו. גם אתה, גם אתה, תוריד, תוריד. עכשיו! מאמי. אחי, הכל פה לבש, הכל פה לבש. תראה מה הולך פה. ഇസ്രായേലിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ തിരിച്ച് നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ആരംഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഓപ്പറേഷൻ അജയ് എന്ന പേരിലാണ് ഈ സംവിധാനം ഇന്ന് മുതൽ ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. മുഴുവൻ ഇന്ത്യക്കാരെയും പ്രത്യേക ചാർട്ടർ വിമാനങ്ങളും മറ്റ് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി രാജ്യത്ത് തിരിച്ചെത്തിക്കുമെന്നാണ് ഇപ്പോൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചിരിക്കുന്നത്. ആദ്യ പ്രത്യേക വിമാനം ഇസ്രായേലിലേക്ക് പുറപ്പെട്ടെന്നും അദ്ദേഹം വിവരിച്ചു. ഇസ്രായേലിലുള്ള ഇന്ത്യക്കാരുടെ വിവരശേഖരണം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നുവെന്നും എല്ലാവരെയും ഇന്ത്യയിൽ തിരിച്ചെത്തിക്കുമെന്നും ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുണ്ട്. അതേസമയം കേരളത്തിൽ നിന്ന് തീർത്ഥാടനത്തിന് പോയ ഒരു സംഘം ആളുകൾ തിരിച്ചെത്തിയ പശ്ചാത്തലം കൂടിയുണ്ട്. ഇസ്രായേലിൽ വളരെ യുദ്ധസമാനമായ യുദ്ധം, ഏതാണ്ട് യുദ്ധം, കരയുദ്ധമെന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ. കാരണം ഇന്നലെ തന്നെ ആ തരത്തിൽ കരയുദ്ധത്തിനായി ഹമാസിനെ
കേന്ദ്രങ്ങൾ വളഞ്ഞത്. പ്രത്യേകിച്ചും ഗാസയ്ക്ക് ചുറ്റും അതിർത്തിയിലടക്കം നിരവധി സൈനികരെ ഇസ്രായേൽ വിന്യസിച്ചിരുന്നു. ഒപ്പം ലെബൻ അതിർത്തിയിലും ഇസ്രായേലിൻ്റെ സൈനിക വിന്യാസമുണ്ട്. അങ്ങനെ വലിയ പ്രതിസന്ധിയിലേക്ക് ആ പ്രദേശം പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ കേരളത്തിൽ നിന്നുള്ള വിശുദ്ധ നാട് തീർത്ഥാടനവും പ്രതിസന്ധിയിൽ. യുദ്ധം കലുഷിതമായിരിക്കെ ഈ മാസം ഇസ്രയേൽ പലസ്തീൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സന്ദർശിക്കാനിരുന്ന നിരവധി മലയാളികളുടെ യാത്രയും മുടങ്ങി. ഇത് ടൂർ ഓപ്പറേറ്റേഴ്സിനും ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വർഷം തോറും ആയിരത്തിലധികം മലയാളികളാണ് ഇസ്രായേൽ പലസ്തീൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ തീർത്ഥാടനം നടത്തുന്നത്. ഈ മാസവും വിവിധ ടൂർ ഏജൻസികൾ വഴി നിരവധി ക്രൈസ്തവ വിശ്വാസികൾ വിശുദ്ധ നാട് തീർത്ഥാടനത്തിനായി ഒരുങ്ങിയിരിക്കുകയായിരുന്നു. ടൂർ ഓപ്പറേറ്റർമാർ വഴി 100,000+ രൂപ നൽകിയാണ് ഇസ്രായേൽ സന്ദർശനം. എന്നാൽ വ്യോമാക്രമണവും സ്ഫോടനങ്ങളും ശക്തമായതോടെ വിമാന സർവീസുകളടക്കം നിർത്തിവച്ചിരിക്കുന്നു. ഈ ആഴ്ച വിശുദ്ധ നാട് തീർത്ഥാടനത്തിന് പോകാൻ കാത്തിരിക്കുന്നവർക്ക് അത് തിരിച്ചടിയായി. വിമാന ടിക്കറ്റിനായി ഒരാൾക്ക് 50,000+ രൂപ വീതം നൽകിയ ടൂർ ഓപ്പറേറ്റർമാരാണ് ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഞാനുൾപ്പെടെയുള്ള ടൂർ ഓപ്പറേറ്റേഴ്സ് ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് 10-45 പേർക്ക് ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കാത്തിരിക്കുന്ന അവസ്ഥയിലാണ് ഇങ്ങനെ ഈ യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വലിയ ഇടപെടൽ അതിനകത്ത് ഇത്രയും പെട്ടെന്ന് ഉണ്ടായില്ലെങ്കിൽ ഭീമമായ നഷ്ടം ഞാനുൾപ്പെടെയുള്ള ട്രാവൽ ഏജൻസികൾക്ക് ഉണ്ടാകും എന്നുള്ളത് വളരെ സങ്കടപ്പെടുത്തുന്ന ഒരവസ്ഥയാണ്. മാസങ്ങൾക്ക് മുൻപ് ബുക്ക് ചെയ്ത ടിക്കറ്റിൻ്റെ തുക സാധാരണ വിമാന കമ്പനികൾ തിരികെ നൽകാറില്ല. എന്നാൽ ഈ സാഹചര്യത്തിൽ ടിക്കറ്റ് നിരക്ക് തിരികെ നൽകുകയോ യുദ്ധം തീരുന്ന മുറയ്ക്ക് ടിക്കറ്റ് മാറ്റി നൽകുകയോ വേണമെന്നാണ് ടൂർ ഓപ്പറേറ്റർമാരുടെ ആവശ്യം. ഇതിനായി വിദേശകാര്യ മന്ത്രാലയത്തെയും വ്യോമയാന മന്ത്രാലയത്തെയും സമീപിക്കാനും നീക്കമുണ്ട്. ജോലിക്കായി ഇസ്രായേലിലേക്ക് പോകാൻ ഒരുങ്ങിയിരുന്ന യുവാക്കളും ഇപ്പോൾ നിരാശയിലാണ്. ന്യൂസ് 18 കൊച്ചി. ഇതാണ് പ്രധാനപ്പെട്ട വിവരം. ഇസ്രായേലുമായി ബന്ധപ്പെട്ട് മറ്റു ചില വാർത്തകളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. നിയമന തട്ടിപ്പ് കേസിൽ റിമാൻഡിലായ ബാസിദിനെ കണ്ടോൺമെന്റ് പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. ഹരിദാസിന്റെ ഒപ്പം എടുത്തി ബാസിദിനെ ചോദ്യം ചെയ്യാനാണ് നീക്കം. വിശ്വാസത നേടിയെടുത്ത് പണം തട്ടിയെടുക്കാനാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ PA അഖിൽ മാത്യുവിൻ്റെ പേര് തട്ടിപ്പ് സംഘം ഉപയോഗിച്ചതെന്നാണ് പോലീസിൻ്റെ നിഗമനം. ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിലൂടെ സംഭവത്തിന് ദുരൂഹ നീങ്ങുമെന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം. കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസിൽ PR അരവിന്ദാക്ഷൻ്റെയും CK ജിൽസിൻ്റെയും ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച കേസുകളുടെ ചുമതലയുള്ള എറണാകുളം കലൂരിലെ പ്രത്യേക കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. രണ്ടുപേരുടെയും ജാമ്യാപേക്ഷയിൽ കോടതി ഒരുമിച്ച് വാദം കേൾക്കും. കള്ളപ്പണ ഇടപാടിൽ PR അരവിന്ദാക്ഷനും ജിൽസിനും കൃത്യമായ പങ്കുണ്ടെന്നും ജാമ്യം ലഭിച്ചാൽ സാക്ഷികളെയടക്കം പ്രതികൾ സ്വാധീനിക്കുമെന്നുമാണ് ED നിലപാട്. ഡാനി പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, അരവിന്ദാക്ഷൻ്റെ പങ്ക് വളരെ കൃത്യമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്. അതിന് ഉപോത്ബലകമായ തെളിവുകൾ ED കിട്ടിയിട്ടുണ്ട് താനും. ഈ ജിൽസിൻ്റെ മറ്റുള്ളവർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ED വെളിപ്പെടുത്താനുണ്ടോ കോടതിക്ക് മുന്നിൽ? കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇയാളുടെ അമ്മയുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട തെളിവുകളടക്കം ED നൽകിയ പശ്ചാത്തലം കൂടിയുണ്ട്. രഞ്ജിത്ത്, ED അന്വേഷണം ഒരു ഭാഗത്ത് തുടരുന്നു. ഇത് സംബന്ധിച്ച ED ഓരോ തവണയും ഇവരെ കസ്റ്റഡിയിൽ വാങ്ങുമ്പോൾ അവരെ അതിനുശേഷമുള്ള കസ്റ്റഡി റിപ്പോർട്ട് നൽകുമ്പോഴാണ് ചോദ്യം ചെയ്തതിൻ്റെ ചില വിശദാംശങ്ങൾ സംബന്ധിച്ച ED റിപ്പോർട്ട് നൽകുമ്പോഴാണ് കുറെ കൂടി വസ്തുതകൾ പുറത്തേക്ക് വരുന്നത്. ഇതിലെല്ലായിടത്തും ED ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഇവർ അന്വേഷണത്തോട് പൂർണ്ണമായും തന്നെ സഹകരിക്കുന്നില്ല എന്നൊരു കാര്യമാണ്. അതിനിടയിൽ തന്നെയാണ് ഇത്തരം ഈ ചില വെളിപ്പെടുത്തലുകൾ പോലെ ഇവർ അടുത്ത ബന്ധം പുലർത്തുന്നു എന്നുള്ള വാചകങ്ങൾ, ഒപ്പം തന്നെയും ബെനാമി ഇടപാടുകൾ സംബന്ധിച്ച സൂചനകളും. ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള ഒരു റിപ്പോർട്ടുകളിലെല്ലാം തന്നെ പൊതുവിൽ വരുന്ന ഘടകങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇന്ന് സ്വാഭാവികമായും തന്നെ ഇതൊക്കെ ഈ ജാമ്യാപേക്ഷയെ ED എതിർക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഈ സതീഷ് കുമാർ എന്നൊരാളുമായിട്ട് അരവിന്ദാക്ഷൻ, ജിൽസ തുടങ്ങിയവർക്ക് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവരാണ്. ഇവരുടെ പലരുടെയും തന്നെയും, സതീഷ് കുമാറിൻ്റെയും തന്നെയും പല ഇടപാടുകൾക്ക് മറയായി അരവിന്ദാക്ഷൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെയും ജിൽസ ഇതിന് വളരെ സഹായകരമാവുന്ന നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ഇപ്പോഴും ജിൽസ മാറ്റിയെടുത്ത, ജിൽസ വായ്പയായി എടുത്തിരുന്ന ഏതാണ്ട് 5 crore+ രൂപ
ഈ രൂപ അത് കൃത്യമായി മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നുവെന്നും ഇത് ആർക്കൊക്കെ നൽകി എന്നത് സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുകയാണ്. ഇതിനോടൊന്നും വ്യക്തമായ രീതിയിലേക്ക് ഈ അന്വേഷണം കൊണ്ട് അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വസ്തുതകളിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇ ഡി ആവർത്തിക്കുന്നുണ്ട്. അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷ എതിർക്കുമ്പോഴും ഇത് തന്നെയാണ് ഇ ഡി പറയുന്നത്. പലരുടെയും തന്നെ ബനാമി ഇടപാടുകാരനായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. പലർക്കും അടുത്ത ബന്ധം പുലർത്തുന്ന പലരുടെയും തന്നെയും പണം നൽകാൻ വേണ്ടി തന്നെയാണ് ഈ ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ചിരുന്നത്. സതീഷ് കുമാർ ആയിരുന്നു ഇതിൻ്റെ ഒരു കിങ് പിൻ എന്ന് പറയുന്നപ്പോൾ ഈ ഒരു നെക്സസ് അവരെ ഇപ്പോൾ ജാമ്യം നൽകിയാൽ അവർ പുറത്തേക്ക് പോകും. ഒപ്പം തന്നെയും ഈ കേസിനെ സ്വാധീനിക്കുന്ന പല നീക്കങ്ങളും നടത്താൻ ഇവർക്ക് കഴിയും. നേരത്തെ അറസ്റ്റിലാകുമ്പോൾ തന്നെയും സതീഷ് കുമാറിനും ഒപ്പം തന്നെ കിരണിനും ഒപ്പം തന്നെ ഈ രണ്ട് പ്രതികളെ കൂടി ഒരുമിച്ച് താമസിച്ചതിനെ പോലും ഇ ഡി ആ ഘട്ടത്തിൽ എതിർത്തിരുന്നു. ഇത് ഒരുമിച്ചാവുന്നത് പോലും ഈ കേസിൻ്റെ ഒരു അന്വേഷണത്തെ ബാധിക്കും എന്ന് അവർ പറഞ്ഞിരുന്നു. സ്വാഭാവികമായും അതിനും ശക്തമായ വാദമുഖങ്ങൾ തന്നെയായിരിക്കും ഇന്ന് കസ്റ്റഡി ക്ഷമിക്കണം ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് സമർപ്പിക്കുക. എന്നാൽ അതേസമയം തന്നെ തങ്ങൾക്ക് ഇനി ഇവിടെ കസ്റ്റഡിയിൽ തുടരേണ്ടതില്ല, ജുഡീഷ്യൽ കസ്റ്റഡിയിൽ അടക്കം തുടരേണ്ടതില്ല, ചോദ്യം ചെയ്യലെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു, അനാവശ്യമായി ഇ ഡി ഇപ്പോൾ പീഡിപ്പിക്കുകയാണെന്നുള്ള വാദങ്ങളാണ് ഈ രണ്ടു പേരും തന്നെയും ഉന്നയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും കേസ് ഇന്ന് കോടതിയെ പരിഗണിക്കുന്നു. ഇതെന്താണ് പുതുതായി ഇ ഡിക്ക് സമർപ്പിക്കാനുള്ളത്, ഇത് സംബന്ധിച്ച കഴിഞ്ഞ ദിവസങ്ങളിലെ ചോദ്യം ചെയ്യലുകൾ സംബന്ധിച്ച അതിൽ എന്ത് വ്യക്തത വരുത്തിയായിരിക്കും ഇ ഡി ഇവരുടെ ജാമ്യാപേക്ഷ എതിർക്കുക എന്നാണ് അറിയേണ്ടത്. ഒപ്പം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന ചോദ്യം ചെയ്യൽ അത് ഇപ്പോഴും വലിയ രീതിയിൽ തന്നെ തുടരുന്നു. നിരവധി പേരെ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇന്നും റബ്കോ എം ടിയോടെ ഇന്നും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ ഏതാണ്ട് വൈകിട്ടത്തോടുകൂടിയാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയത്. കൂടുതൽ വിശദാംശങ്ങളും കൂടുതൽ രേഖകളും കഴിഞ്ഞ കുറേ നാളത്തെ റബ്കോയുടെ അവരുടെ ഒരു കോർപ്പറേറ്റ് ഇടപാടുകൾ അവർ അക്കൗണ്ടുകൾ സംബന്ധിച്ചുള്ള ഒരു വിശദീകരണങ്ങളടക്കം ഇ ഡി ചോദിച്ചിട്ടുണ്ട്. അത് എത്തിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒപ്പം സഹകരണ രജിസ്ട്രാർ ടി വി സുഭാഷിനെ കഴിഞ്ഞ ദിവസങ്ങളിൽ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ നോട്ടീസ് ലഭിക്കാൻ വൈകി, അതുകൊണ്ട് എത്താൻ സാധിക്കില്ല എന്നൊരു വിശദീകരണം നൽകിയിരുന്നു. വരും ദിവസങ്ങളിലേക്ക് അത് വരും ദിവസങ്ങളിൽ താൻ ഹാജരാകാമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. സ്വാഭാവികമായും അടുത്ത ദിവസത്തേക്കുള്ള നോട്ടീസ് കൂടി ഇ ഡി ഇന്ന് പുറപ്പെടുവിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സതീഷ് കുമാറിൻ്റെ അനുജൻ ശ്രീജിത്തിനെ അടക്കമുള്ളവരുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇന്നലെ 5 പേരെയാണ് റബ്കോ എം ഡി ഉൾപ്പെടെ 5 പേരെയാണ് ഇന്നലെ ചോദ്യം ചെയ്തിരുന്നത്. അത് ഇന്നും തന്നെ തുടരുകയും ചെയ്യുന്നു. കരുവന്നൂർ കേസിൽ ഇ ഡിയുടെ ഒരു അന്വേഷണം വളരെ വിശാലമായ രീതിയിൽ തന്നെ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. രഞ്ജിത്ത്, ഡാനി പോളാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പേട്ടയിൽ യുവാവിനെ പോലീസുകാരൻ മർദ്ദിച്ചത് നമ്മൾ കണ്ടിരുന്നു. സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത വന്നത്. കാരണം ആ പോലീസ് ആദ്യം ഈ വിഷയം നിഷേധിച്ചു. ഈ വിഷയത്തിൽ പോലീസുകാരനെതിരെ നടപടി ഉണ്ടായേക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അക്രമപുരം പോലീസിനെ അറിയിച്ച സാനിഷിനെയാണ് മഞ്ചിയൂർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ അതിക്രൂരമായി മർദ്ദിച്ചത്. ഇതിനെതിരെ സാനിഷ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. പരാതിയിൽ കഴമ്പുണ്ടെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസുകാരനെ സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കം. മലയാളം അറിയാത്ത പ്രതിയുടെ മലയാളത്തിലുള്ള കുറ്റസമ്മത മൊഴിയിൽ സംശയം പ്രകടിപ്പിച്ച് ജീവപര്യന്തത്തിന് ശിക്ഷിച്ചയാളെ ഹൈക്കോടതി വെറുതെ വിട്ടു. പ്രദീപ് റായ് കൊലക്കേസിൽ ശിക്ഷിച്ച പശ്ചിമബംഗാൾ സ്വദേശി സനദ് റായിയാണ് 12 ശേഷം ഹൈക്കോടതി വെറുതെ വിട്ടത്. പ്രതിക്ക് സംശയത്തിന്റെ ആനുകൂല്യം നൽകി ഹൈക്കോടതി വെറുതെ വിടുകയായിരുന്നു. 12 ജയിലിൽ കഴിഞ്ഞ സനദ് റായിയാണ് ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയത്. കുന്നംകുളം ആലിന്തൈ പ്രദേശത്തെ ഹോളോ ബ്രിക്സ് നിർമ്മാണ യൂണിറ്റിന് സമീപം നടന്ന പ്രദീപ് റായ് കൊലക്കേസിൽ ശിക്ഷ അനുഭവിക്കുകയായിരുന്നു. 2018 തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതി സനത് റായ്ക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു. ഇതിനെതിരെ ഫയൽ ചെയ്ത അപ്പീലിലെ വാദങ്ങൾ അംഗീകരിച്ചാണ് ഹൈക്കോടതി വെറുതെ വിട്ടത്. കുറ്റം ചെയ്തത് സനത് റായാണെന്ന സംശയത്തിനതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. മലയാളം അറിയാത്ത സനത് റായുടെ മലയാളത്തിലുള്ള കുറ്റസമ്മത മൊഴിയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സംശയം പ്രകടിപ്പിച്ചു. തുടർന്ന് ജസ്റ്റിസുമാരായ പി ബി സുരേഷ് കുമാർ, പി ജി അജിത് കുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് അപ്പീൽ അനുവദിച്ചത്. പ്രതിക്ക് വേണ്ടി അഭിഭാഷകരായ ശരത് ബാബു കോട്ടയ്ക്കൽ, റെബിൻ വിൻസെന്റ് ഗ്രാളൻ എന്നിവർ ഹൈക്കോടതിയിൽ ഹാജരായി. സനത് റായിയെ തിരുവനന്തപുരം തുറന്ന ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. ന്യൂസ് 18 കൊച്ചി. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ഇന്ന് ചേരും. നിഖിൽ തോമസിന്റെ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് MSM കോളേജ് നൽകിയ വിശദീകരണം യോഗം ചർച്ച ചെയ്യും.
വിശദീകരണം തൃപ്തികരമല്ലെന്നാണ് സർവകലാശാലയുടെ നിലപാട്. വിശദമായ ചർച്ചയ്ക്ക് ശേഷം എം എസ് എം കോളേജിനെതിരെ നടപടി എന്തു വേണമെന്ന ഉള്ള കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും. സ്വന്തമായി വീടില്ലാത്ത ക്യാൻസർ രോഗിയായ വീട്ടമ്മ സുമനസ്സുകളുടെ സഹായം തേടുന്നു. പത്തനംതിട്ട പത്തിയിൽ വീട്ടിൽ ലതാ രവീന്ദ്രനാണ് വാസയോഗ്യമല്ലാത്ത വീടില്ലാതെ ബുദ്ധിമുട്ടുന്നത്. കനത്ത മഴയിൽ വാടക വീട് തകർന്നതോടെയാണ് ദുരിതം ഇരട്ടിയായത്. കഴിഞ്ഞ 17 വർഷമായി പത്തനംതിട്ടയിലെ വാടക വീട്ടിലാണ് ലതാ രവീന്ദ്രന്റെ താമസം. വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് മരിച്ചതിന് പിന്നാലെയാണ് വാടക വീട്ടിൽ അഭയം തേടിയത്. കനത്ത മഴയിൽ വീടിൻ്റെ ഒരു ഭാഗം തറന്നതോടെ വാടക വീട് വാസയോഗ്യമല്ലാതായി. തുച്ഛമായ വരുമാനം മാത്രമുള്ള ലതയ്ക്ക് ക്യാൻസർ ചികിത്സയ്ക്കും താമസിക്കാനുള്ള വീടും കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിലാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നതേ ഒരു പരിതാപകരത്തിലുള്ള ജീവിതമാണ്. എനിക്ക് കരയണോ ചിരിക്കണോ എന്നറിയാൻ വയ്യാത്ത ഒരവസ്ഥയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഈ നാട്ടുകാർക്കെല്ലാം അറിയാം എൻ്റെ അവസ്ഥ. പിന്നെ ചെയർമാൻ സുരേഷ് സാറും എല്ലാം ഉള്ളത് കൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകുന്നു. എനിക്ക് എന്തോ ചെയ്യണം എന്തോ പറയണമെന്ന് പോലും എനിക്ക് എന്റെ അവസ്ഥയിൽ അറിയത്തില്ല. അതാണ് എന്റെ അവസ്ഥ ഇപ്പോഴത്തെ. അയൽവാസികളുടെയും വാർഡ് കൗൺസിലറുടെയും സഹായത്തോടെയാണ് ജീവിതം തള്ളി നീക്കുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. മൂന്നാറിൽ 57 അനധികൃത നിർമ്മാണങ്ങളെന്ന് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. 35 നിർമ്മാണങ്ങൾ പട്ടയഭൂമിയിലും 12 നിർമ്മാണങ്ങൾ സർക്കാർ ഭൂമിയിലുമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും നിർമ്മിച്ച കെട്ടിടങ്ങളാണ് ഇവ. അനധികൃത നിർമ്മാണങ്ങളുടെ പട്ടികയിൽ CPM പാർട്ടി ഓഫീസും മതസാമുദായിക സംഘടനകളുടെ കെട്ടിടങ്ങളും ഉൾപ്പെടും. ഇടുക്കിയിലെ മൂന്നാർ ചിന്നക്കനാൽ മേഖലയിലെ അനധികൃത നിർമ്മാണത്തെ സംബന്ധിച്ച വിശദമായ റിപ്പോർട്ടാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ജില്ലാ കളക്ടർ നൽകിയത്. മൂന്നാർ, ദേവികുളം, KDH, പള്ളിവാസൽ, ചിന്നക്കനാൽ, ബൈസൺ വാലി, ശാന്തൻപാറ വില്ലേജുകളിലായി അനധികൃത നിർമ്മാണങ്ങളുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൽ 36 നിർമ്മാണങ്ങൾ പട്ടയഭൂമിയിലും 12 നിർമ്മാണങ്ങൾ സർക്കാർ ഭൂമി കൈയേറി നടത്തിയതാണെന്നും കണ്ടെത്തി. ജില്ലയിലെ കർഷകർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഭൂപതിവ് ഭേദഗതിയിലൂടെ കർഷകർക്ക് നിയമപരിരക്ഷ ലഭിക്കുമെന്നുമാണ് പൊതുപ്രവർത്തകർ പറയുന്നത്. നാളിതുവരെയുള്ള ക്രമപ്പെടുത്താൻ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. ഇനി അങ്ങോട്ട് അനുവാദം കൊടുക്കാൻ വേണ്ടി ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് കൊണ്ട് റവന്യൂ ഭൂമിയിൽ, പട്ടയ ഭൂമിയിൽ വാണിജ്യ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്ന കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ യാതൊരു രീതിയിലും ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് ഇതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാടമം സ്പെഷ്യൽ റോഡ് ഉൾപ്പെട്ട സ്ഥലത്തെ രണ്ട് നിർമ്മാണങ്ങളും റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അനധികൃത നിർമ്മാണത്തിന്റെ പട്ടികയിൽ ശാന്തൻപാറയിലെയും ബൈസൺ വാലി 20 ഏക്കറിലെയും CPM പാർട്ടി ഓഫീസുകളും ഉൾപ്പെട്ടിട്ടുണ്ട്. ശാന്തൻപാറയിൽ സർവീസ് സഹകരണ ബാങ്ക് മുതൽ മതസാമുദായിക സംഘടനകളുടെ കെട്ടിടങ്ങളും വ്യാപാര ഭവനുമടക്കം അനധികൃത നിർമ്മാണ പട്ടികയിൽ ഉൾപ്പെടും. ഇടുക്കി കളക്ടർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെ അനധികൃത നിർമ്മാണങ്ങൾ നിരീക്ഷിക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകി ഉത്തരവിറക്കി. ന്യൂസ് 18 ഇടുക്കി. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്കു സാധ്യത. 5 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളെ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂർ ഉളിക്കൽ ടൗണിൽ ഇന്നലെ കാട്ടാന ഇറങ്ങിയത് വലിയ വാർത്തയായിരുന്നു. ജനവാസ മേഖലയിലാണ് കാട്ടാന വിഹരിച്ചത്. കാട്ടാനയെ തുരത്താനുള്ള ശ്രമം ഇന്നും തുടരുകയാണ്. ഇപ്പോഴും ആ മേഖലയിൽ കാട്ടാന ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അവിടെ തൊട്ടിൽ പാലത്തിന് സമീപത്താണ് ഇപ്പോൾ ആനയുള്ളത് എന്നാണ് നിഗമനം. കർണാടക വനത്തിലേക്ക് തുരത്താനുള്ള ശ്രമമാണ് വനമുദ്യോഗസ്ഥർ ഇന്ന് രാവിലെയും പുനരാരംഭിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയിൽ മാട്ടറ ഗവൺമെന്റ് LP സ്കൂളിന് സമീപമാണ് ആനയുണ്ടായിരുന്നത്. സ്കൂളിന് 1 കിലോമീറ്ററിനപ്പുറമാണ് കർണാടക വന അതിർത്തി. തീ കാട്ടാന കാട്ടാന ഉളുക്കൽ ടൗണിൽ ചന്ദ്രായന്റെ ആശുപത്രി കെട്ടിയിരിക്കുന്ന നേരെ പുറകിലാണ്. ശ്രീനി ആലക്കോട് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ശ്രീനി, ഇന്നലെ ഊർജിതമായ ശ്രമം ഉണ്ടായിരുന്നു ആനയെ അതിർത്തി കടത്തി വിടാൻ, കാട്ടിലേക്ക് കയറ്റി വിടാൻ, പക്ഷേ വിജയിച്ചില്ല. ഇന്നിപ്പോൾ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? രഞ്ജിത്ത്, ഇന്നലെ ഉളിക്കൽ ടൗണില് പിന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഉളിക്കൽ ടൗണിൽ കാട്ടാന ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയിലായിരുന്നു ജനങ്ങൾ. അവിടുന്ന് രാത്രിയോടുകൂടി ഉളിക്കൽ ടൗണിന്ന് മാറ്റി ഏതാണ്ട് മാട്ടറ ഗവൺമെന്റ് LP സ്കൂൾ സമീപം വരെ ആന എത്തിയതായിട്ട് പ്രതികൾ വ്യക്തമാക്കിയിട്ടുണ്ട്.
ഇന്നലെ രാത്രിയും പരിശോധന തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നാട്ടുകാരെയൊക്കെ പൂർണ്ണമായും മാറ്റി നിർത്തി ഫോറസ്റ്റും പോലീസും അവിടെ വാർഡ് മെമ്പറും ഒക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. എന്തായാലും ഗവൺമെന്റ് എൽ പി സ്കൂളിന് തൊട്ടടുത്താണ്, പിന്നെ മാട്ടറ ഗവൺമെന്റ് എൽ പി സ്കൂളിന് തൊട്ടടുത്ത് 1 കിലോമീറ്റർ അടുത്താണ് കർണാടക ഫോറസ്റ്റ്. നേരെ ആന കർണാടക ഫോറസ്റ്റിലേക്ക് പ്രവേശിക്കുമെന്ന് തന്നെയായിരുന്നു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കരുതിയിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അവിടെ നിന്നും വലത്തേക്ക് തിരിഞ്ഞ് അങ്ങാടിശ്ശേരി തട്ട് അറബിക്കുളം പേരട്ട വഴി തൊട്ടിൽപ്പാലത്തേക്കാണ് ഈ ആന പോയിട്ടുള്ളത്. ആ റൂട്ട് അങ്ങനെയാണ് ഇപ്പം പിന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അങ്ങനെ ഇപ്പോൾ തൊട്ടിൽപ്പാലത്തിന് സമീപത്താണ് ആന ഉള്ളതെന്നാണ് ഫോറസ്റ്റുകാർ അവരുടെ നിഗമനം. എന്നാലും തൊട്ടിൽപ്പാലം എന്ന് പറയുന്ന സ്ഥലം ഒരു ജനവാസ പ്രദേശമാണ്. ആന പൂർണ്ണമായും കാട്ടിലേക്ക് പോയോ എന്ന് ഫോറസ്റ്റ് വ്യക്തമാക്കുന്നില്ല. അങ്ങനെ പോയാൽ മാത്രമേ ആളുകൾ പുറത്തിറങ്ങാൻ പാടുള്ളൂ. വ്യക്തമായ ഉത്തരം ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്നും നൽകിയതിന് ശേഷം മാത്രമേ ആളുകൾ ജോലിക്ക് പോകാവൂ എന്ന് അവിടുത്തെ ആളുകൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ മേഖലയിലുള്ള ചർച്ചിലൊന്നും ഇപ്പോൾ രാവിലെ കുർബാന നടക്കുന്നില്ല. അതായത് ആളുകൾ പുറത്തിറങ്ങിയാൽ അത് വലിയൊരു അപകടമാകും. ആന പൂർണ്ണമായും വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു എന്ന് കൃത്യമായി വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നില്ല. അതൊക്കെ കൊണ്ട് തന്നെ ഇപ്പോഴും ഇതിന്റെ ഊർജിതമായ പ്രവർത്തനം നടക്കുകയാണ്. ഫോറസ്റ്റും പോലീസും ഒക്കെ ആനയെ തുരത്തുവാനുള്ള ശ്രമം തുടരുകയാണ് എന്നാണ് അവിടെ നിന്നുള്ള വാർത്തകൾ വ്യക്തമാക്കുന്നത്. രഞ്ജിത്ത്, ശരി. മറ്റു ചില വാർത്തകളിലേക്ക്. 3D റോബോട്ടിക് പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ചുള്ള കെട്ടിടം കേരളത്തിലും 11 ലക്ഷം ചെലവിൽ തിരുവനന്തപുരത്ത് നിർമ്മിതി കേന്ദ്രം ക്യാമ്പസിലാണ് അമേസ് 28 എന്ന അത്ഭുത നിർമ്മിതി. 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച കെട്ടിടം കേരളത്തിലും. ആളും അർത്ഥവും കുറച്ചു മതി മനോഹരമായ ഈ നിർമ്മിതിക്ക്. ആദ്യം കമ്പ്യൂട്ടറിൽ രൂപരേഖ തയ്യാറാക്കും, പിന്നെയാണ് 3D റോബോട്ടിക് പ്രിന്റിംഗ് സാങ്കേതിക വിദ്യയുടെ പ്രയോഗം. പല വലിപ്പത്തിലും ആകൃതിയിലുമുള്ള പാളികൾ തീർത്ത് ചുവരും മേൽക്കൂരയുമെല്ലാം നിർമ്മിക്കും. തിരുവനന്തപുരം PTP നഗറിലെ നിർമ്മിതി കേന്ദ്രത്തിൽ 380 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് അമേസ് 28 തയ്യാറാക്കിയത്. സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കുറെ കൂടി ജനങ്ങൾക്ക് പ്രാപ്യമാക്കാൻ വിധത്തിൽ ഇതെല്ലാം ആലോചിക്കുന്ന ഘട്ടത്തിലാണ് അമാസ് 28 എന്ന പേരിൽ 28 ദിവസങ്ങൾക്കുള്ളിൽ വിരിയാൻ കഴിയുന്ന ഒരു വസന്തത്തിന്റെ രൂപം നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. ഇതിന് യഥാർത്ഥത്തിൽ ഇത്ര ചെറിയ നിർമ്മിതിക്ക് 28 ദിവസം വേണ്ട, പക്ഷേ 28 എന്ന് ഞങ്ങൾ ഉൾക്കൊള്ളിക്കാൻ കാരണം വളരെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ്, അതിൻ്റെ നിർമ്മാണത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള പരിഗണനകളും അവസാനിപ്പിക്കാൻ 28 ദിവസം മതി എന്ന് ഓർമ്മപ്പെടുത്താനാണ്. കേന്ദ്ര നഗരകാര്യ മന്ത്രാലയവുമായി ചേർന്നാണ് ചെന്നൈ IIT രൂപീകരിച്ച ഇൻക്യുബേറ്റർ കമ്പനിയായ ത്വാസ്ത സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടുക്കി പുളിയൻമല കുട്ടിക്കാനം മലയോര ഹൈവേ നിർമ്മാണത്തിന് തിരിച്ചടിയായി KSEBയുടെ തടസ്സവാദം. റോഡ് കടന്നുപോകുന്ന വെള്ളിയാങ്കണ്ടം മൺപാലം നവീകരിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് വൈദ്യുതി വകുപ്പ്. ഇടുക്കി അണക്കെട്ടിന്റെ സംരക്ഷണ മേഖലയിൽ മണ്ണിളക്കിയുള്ള നിർമ്മാണം നടത്തരുതെന്ന് കാട്ടി പൊതുമരാമത്ത് വകുപ്പിന് ഡാം സേഫ്റ്റി അതോറിറ്റി കത്ത് നൽകി. ഹൈവേ നിർമ്മാണത്തിന് മുന്നോടിയായി കാടു വെട്ടിത്തെളിച്ചപ്പോഴാണ് ഡാം സേഫ്റ്റി അതോറിറ്റിയും വൈദ്യുതി വകുപ്പും എതിർപ്പുമായി രംഗത്തെത്തിയത്. മൺപാലം അപകടനിലയിലായിട്ടും ബലപ്പെടുത്താൻ ഒരു നടപടിയും സ്വീകരിക്കാത്ത വൈദ്യുതി വകുപ്പാണ് നവീകരണത്തെ എതിർക്കുന്നതെന്ന ആക്ഷേപമുണ്ട്. പലതവണ സമീപിച്ചിട്ടും ബോർഡ് മീറ്റിംഗിന് ശേഷം തീരുമാനം അറിയിക്കാമെന്നാണ് വൈദ്യുതി വകുപ്പ് നൽകുന്ന മറുപടി. എന്നാൽ മാസം 2 കഴിഞ്ഞിട്ടും മറുപടിയുണ്ടായില്ല. ഈ വർഷം റിസർവോയറിൽ ജലനിരപ്പ് ഉയരാത്തതിനാൽ നിർമ്മാണത്തിന് അനുകൂല സമയമാണ്. KCB വരുത്തുന്ന കാലതാമസം മലയോര ഹൈവേയുടെ നിർമ്മാണത്തെയും ബാധിക്കുന്നതായാണ് ആക്ഷേപം. മലയോര ഹൈവേ എന്ന് പറയുന്നത് ഒരു നാടിന്റെ വികസനമാണ്. ആ വികസനത്തിനെതിരായിട്ട് നാട്ടിൽ എന്ത് വികസനം വന്നാലും അതിനെതിരായിട്ടൊരു തടസ്സവുമായിട്ടാണ് ഇന്നിപ്പം വൈദ്യുതി വകുപ്പ് പ്രവർത്തിക്കുന്നത്. അടിയന്തരമായിട്ട് സർക്കാർ തലത്തിൽ അതിനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മലയോര ഹൈവേയുടെ പണികൾ കുഴൽപ്പാലം അടക്കം കഞ്ചാറ് അയ്യപ്പൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കുഴൽപ്പാലത്തിൻ്റെ അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കേണ്ടതാണ്. 1979 മുതൽ പൊതുമരാമത്ത് വകുപ്പിനാണ് ഉടമസ്ഥാവകാശം. എന്നാൽ റിസർവോയറിന്റെ പരിധിയിലാണെന്ന സാങ്കേതിക വാദം ഉയർത്തിയാണ് വൈദ്യുതി വകുപ്പ് തടസ്സം നിൽക്കുന്നത്. മറ്റു പ്രശ്നങ്ങൾക്ക് വഴിവെക്കാതെ നിലവിലെ വ്യാസത്തിൽ തന്നെ കുഴലിട്ട മണ്ണുയർത്തി വീതി കൂട്ടി നിർമ്മിക്കാനാണ് മലയോര ഹൈവേ വിഭാഗവും പൊതുമരാമത്ത് വകുപ്പും തീരുമാനിച്ചിരിക്കുന്നത്. പ്രശ്നപരിഹാരത്തിന് ജില്ലാ ഭരണകൂടത്തിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ത്രിതല പഞ്ചായത്തുകളുടെയും നാട്ടുകാരുടെയും ആവശ്യം. ന്യൂസ് 18 ഇടുക്കി.
കാസർഗോഡ് സഹദിയ ഇംഗ്ലീഷ് മീഡിയം സീനിയർ സെക്കൻഡറി സ്കൂളിൽ ദൃശ്യവിരുന്നൊരുക്കി മെഗാ ദഫ്മുട്ട് സംഘടിപ്പിച്ചു. മിലാദ് പരിപാടിയുടെ ഭാഗമായാണ് ദഫ്മുട്ട് സംഘടിപ്പിച്ചത്. 300-ലധികം വിദ്യാർത്ഥികൾ അണിനിരന്നു. കാസർഗോഡ് സാദിയ ഇംഗ്ലീഷ് മീഡിയം സീനിയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ ക്ലാസുകളിൽ പഠിക്കുന്ന 313 വിദ്യാർത്ഥികളെ അണിനിരത്തി മെഗാ ദഫ് ഒരുക്കാനായിരുന്നു തീരുമാനം. ദഫിൽ പങ്കെടുക്കാൻ കൂടുതൽ വിദ്യാർത്ഥികൾ രംഗത്ത് വന്നതോടെ എണ്ണം വർദ്ധിച്ചു. ഒരു മാസത്തെ പരിശീലനം കൊണ്ടാണ് വിദ്യാർത്ഥികളെ ദഫിനൊരുക്കിയത്. എല്ലാ വർഷവും നടക്കുന്ന മീലാദ് പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള 313 കുട്ടികളുടെ മെഗാ ദഫ് മേളയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. എല്ലാ വർഷവും മീലാദ് പ്രോഗ്രാം നടക്കാറുണ്ടെങ്കിലും ദഫ് മേള അങ്ങനെ നടക്കാറില്ല. കൊറോണയ്ക്ക് മുമ്പായിരുന്നു നമ്മളൊരു ദഫ് മേള നടത്തിയത്. വിദ്യാർത്ഥികളുടെ സർഗശേഷി വർദ്ധിപ്പിക്കുന്നതിനായി സ്കൂൾ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ഭാഗമായാണ് ദഫ് ഒരുക്കിയത്. അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മെഗാ ദഫ് മേളയ്ക്ക് സാക്ഷികളായി. ന്യൂസ് 18 കാസർഗോഡ്. ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പട്ടാളം എല്ലാ റോഡും ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. തിരിച്ച് ഹോട്ടലിൽ പോകണം, സുരക്ഷാ സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നു. അങ്ങനെ ഇസ്രായേലിലെ ഏജന്റ് ഞങ്ങൾക്ക് പാരഡൈസ് ഹോട്ടലിന്റെ റിട്ടേൺ തിരിച്ചു തന്നപ്പോ റൂമുകളും കാര്യങ്ങളൊക്കെ ശരിയാക്കി തന്നു, ഭക്ഷണവും. അപ്പൊ നമ്മൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് മെസ്സേജ് അയച്ചിരുന്നു. അവിടുന്ന് നോർക്കയുമായി ബന്ധപ്പെട്ട് അവര് എംബസിയുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് മനസ്സിലായി. പിന്നെ എംബസിയിൽ നിന്ന് ഞങ്ങൾ ഹോട്ടലിലെത്തി ഒരു അരമണിക്കൂറിനകം തന്നെ ആളുകൾ വന്നു. സഡൻ പെട്ടെന്ന് തന്നെ ഒരു ആക്ഷൻ ഉണ്ടായി. എംബസിയുടെ ആളുകൾ വന്ന് അന്വേഷിച്ചു. അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ സുരക്ഷാ ഏരിയയിലാണ്, ഭയപ്പെടേണ്ട, എങ്ങനെയും ഇവിടുന്ന് നിങ്ങളെ കൊണ്ടുപോകാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കും എന്നവർ പറഞ്ഞിരുന്നു. പിന്നെ നമ്മുടെ മിനിസ്റ്ററെ വിളിച്ചിരുന്നു, രാജീവ്. അതുപോലെ ഞങ്ങളുടെ ആലുവയിലെ MLA ഞങ്ങളെ ബന്ധപ്പെട്ടിരുന്നു, സംസാരിച്ചിരുന്നു, അൻവർ സാദത്ത്. അപ്പൊ ഇതൊക്കെ അതിനകത്ത് സഹായമാകാം. പക്ഷെ ഇതിനൊക്കെ ഉപരി ഇസ്രായേലിന്റെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അവിടെ എന്ത് കാര്യങ്ങൾ നടക്കുന്നു അവരുടെ നിയമ രീതിയിൽ തന്നെയാണുള്ളത്. അപ്പൊ അതിന്റെ ഏജന്റ് ഇടപെട്ട് എല്ലാ കാര്യങ്ങളും ശരിയാക്കി പിറ്റേ ദിവസം ഞായറാഴ്ച ഞങ്ങൾ 9:30 അവിടുന്ന് പുറപ്പെട്ടു. അങ്ങനെ ഈജിപ്തിന്റെ താബ ബോർഡർ വഴിയാണ് നമുക്ക് കടക്കാൻ കഴിയൂ ഇസ്രായേലിൽ നിന്ന് ഈജിപ്തിലേക്ക് ബൈ റോഡ്. അപ്പൊ അങ്ങനെ വന്നു. ഞങ്ങളൊരു 4 മണിയായപ്പോഴേക്കും ബോർഡർ കടന്ന് ഈജിപ്തിൽ കടന്നു. അപ്പൊ നമ്മളൊരു സുരക്ഷ ആയി, പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമായി. കാരണം ഞങ്ങൾ ബൈത്തുൽ മുഖദ്ദസ് പര്യടനമായിരുന്നല്ലോ ഞങ്ങളുടെ, അതെല്ലാം ഞങ്ങൾ പൂർത്തിയാക്കിയതാണ്. സന്ദർശനം 3 ദിവസം ഇസ്രായേൽ മുഴുവനും ഞങ്ങൾ കണ്ടതാണ്. ശനിയാഴ്ചയാണ് പോരുമ്പോഴാണ് ഈ തടസ്സം ഉണ്ടായത്. ഞായറാഴ്ച ഞങ്ങൾ അവിടുന്ന് പോന്നു. പിന്നെ കെയ്റോയിലായിരുന്നു 2 ദിവസം. അത് കഴിഞ്ഞിട്ടാണ് രാത്രി ഇന്നലെ എമിറേറ്റ്സ് ഫ്ലൈറ്റിന് 3 മണിക്ക് നെടുമ്പാശ്ശേരിയിൽ ലാൻഡ് ചെയ്തത്. വേറെ തകരാറൊന്നുമില്ല. ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിരുന്നു എന്നതാണ്. മിസൈലുകൾ പോകുന്നതും കട്ട് മിസൈലിനെ പാട്രിയട്ട് മിസൈലും ഉണ്ട് പ്രതിരോധിക്കുന്നതും അത് തകരുന്നതും തൈറണുകളും ഇതൊക്കെയാണല്ലോ അതിനകത്തുള്ളൊരു ഒരു ഭീതിപ്പെടുത്തുന്ന ഒരവസ്ഥയാണ്. സത്യത്തിൽ നമുക്കത് ബാധിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഹലോ, കേൾക്കുന്നുണ്ട്? കേൾക്കുന്നുണ്ട്. അത്രയാണ് ഉള്ളത് അതിനെ സംബന്ധിച്ച് പറയാനുള്ളൊരു കാര്യം. ഏതായാലും കാര്യങ്ങൾ ശുഭകരമായി പര്യവസാനിച്ചു അല്ലേ? അതെ, എല്ലാവരും ഇപ്പൊ പോകുന്നോന്ന് അറിയില്ല. ഞങ്ങളുടെ ഹോട്ടലിന് മലയാളികളുടെ വേറൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവരെപ്പോഴാ പോരുന്നതെന്ന് ഞങ്ങളോട് പറഞ്ഞില്ല. അവര് അവിടെ വന്നിട്ട് ഒരു ദിവസമേ ഉള്ളൂ. അവരുടെ സന്ദർശനം പൂർത്തിയായില്ലായിരുന്നു. അത് പത്തനംതിട്ട ആ ഭാഗത്തുള്ളവരാ, കോട്ടയം ഏരിയയിലൊക്കെ ഉള്ളവരാണ്. പിന്നെ ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ ഒരുപാട് തീർത്ഥാടകർ ഇപ്പോൾ നിലവിൽ അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ ടൂറിസ്റ്റുകളെയെല്ലാം വെളിയിലേക്ക് കടത്തി വിടുക എന്നത് ആ രാജ്യങ്ങളുടെ താല്പര്യം കൂടിയാണല്ലോ. വിവിധ രാജ്യങ്ങളിലെ ടൂറിസ്റ്റുകളല്ലേ അവിടെ ഉള്ളെ? അപ്പൊ അവരെയൊക്കെ സുരക്ഷയായി മറുകരയിൽ എത്തിക്കുക എന്നത് ആ രാഷ്ട്രത്തിന്റെയൊക്കെ താല്പര്യമാണ്, അവരുടെ ബാധ്യതയുമാണല്ലോ. അത് ചെയ്യും,
യുദ്ധം എന്നത് ഏതായാലും ഒരു പരിഹാര മാർഗങ്ങളല്ല ഒന്നിനും. തീർച്ചയായും ശരി, നന്ദി ശ്രീ മൗലവി ഈ വിഷയത്തിൽ താങ്കളുടെ പ്രതികരണത്തിന്. ഇസ്രായേലിൽ നിന്ന് പോയ സംഘം തിരിച്ചെത്തി, അവർ അല്പം ആദ്യമൊക്കെ ആശങ്കയിലായിരുന്നു എങ്കിൽ പോലും പിന്നീട് അവർ അത്തരത്തിൽ ആശങ്ക അകറ്റി അവർക്ക് തിരിച്ചെത്താൻ ഇന്ത്യൻ എംബസി അടക്കം സഹായം നൽകുകയായിരുന്നു. ഇനി ഇലക്ഷൻ ചാനൽ കാണാം, ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടി.